തീർച്ചയായും രണ്ട് മനസ്സുകൾ തമ്മിലാണ്. അവിടെ ഒരു വ്യക്തിയുടെ പ്രായം, നിറം, സൗന്ദര്യം എന്നിവയ്ക്ക് ഒന്നും തന്നെ യാതൊരുവിധ സ്ഥാനവുമില്ല. മലയാളികൾ മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു പ്രണയമാണ് 49 വയസ്സുകാരൻ പ്രൊഫസർ മട്ടോക്കുന്നാഥിന്റെയും 19-കാരി ശിഷ്യ ജൂലിയുടെയും. ലോകമെമ്പാടും കോളിളക്കം സൃഷ്ടിച്ച ഈ സംഭവബഹുലമായ പ്രണയവിവാഹം 2014 പൂർണ്ണമായും അവസാനിച്ചു. കേവലം 8 വർഷം മാത്രമാണ് അവർ ഒന്നിച്ചു കഴിഞ്ഞത്. ഇപ്പോൾ ജൂലി വെസ്റ്റ് ഇൻഡീസിന്റെ ഭാഗമായുള്ള ട്രിനിഡാഡ് ആൻഡ് തലസ്ഥാനമായ പോർട്ട് ഓഫ് സ്പെയിനിൽ മരണാസനയായി കഴിയുകയാണ്. ജൂലി എങ്ങനെയാണ് അവിടെ എത്തിയത്? ആരാണ് ഇതിന് പിന്നിൽ? ആ പ്രണയകഥയിലൂടെ ഒന്ന് സഞ്ചരിക്കാം. 2006 ബീഹാറിലെ പാറ്റ്ന യൂണിവേഴ്സിറ്റിയിൽ ഹിന്ദി പ്രൊഫസറായിരുന്നു 49-കാരനായ മട്ടോക്നാഥ് ചൗധരി. അദ്ദേഹത്തെക്കാൾ 30 വയസ്സ് പ്രായക്കുറവുണ്ടായിരുന്നു ശിഷ്യയായ ജൂലിക്ക്. ഇരുവരുടെയും ഈ പ്രണയം വിദേശ മാധ്യമങ്ങളിൽ വരെ അന്ന് വലിയ വാർത്തയായിരുന്നു. പത്രദൃശ്യ മാധ്യമങ്ങൾ ഇവർക്ക് പിന്നാലെ ക്യാമറ കണ്ണുകളുമായി റോന്തുചുറ്റി. സമൂഹവും കുടുംബവും അന്ന് ഇളകിമറിഞ്ഞു. മട്ടോക്നാഥിന്റെ ഭാര്യയും കൂട്ടരും ചേർന്ന് ഇരുവരെയും പരസ്യമായി തല്ലിച്ചതച്ചു. മുഖത്ത് കരിയോയിലൊഴിച്ചു. ഗാർഹിക പീഡന കുറ്റം ചുമത്തി ഇരുവരെയും ജയിലിലാക്കി. പാറ്റ്ന യൂണിവേഴ്സിറ്റി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. 2009 ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. നാടും നാട്ടുകാരും കുടുംബവുമെല്ലാം ഇരുവരെയും പഴിച്ചു. ഇവർ ഇരുവർക്കും വട്ടാണെന്ന തരത്തിലായിരുന്നു അന്ന് മാധ്യമങ്ങളിൽ വരെ വാർത്ത പരന്നത്. ജയിൽ മോചിതനായ മട്ടോക്നാഥ് ജോലിക്കൊപ്പം പാറ്റ്ന വിട്ട് ഭഗൽപൂരിലെത്തി. ഇരുവരും ഒരുമിച്ച് താമസിക്കുകയും അവിടെ ഒരു സ്കൂൾ തുറക്കുകയും ചെയ്തു. പ്രേം പാഠശാല അഥവാ ലവ് സ്കൂൾ എന്നായിരുന്നു അതിൻ്റെ പേര്. പ്രണയത്തിൻ്റെ അർത്ഥവ്യക്തികൾ പാഠ്യവിഷയമാക്കി സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇരുവരും ചേർന്ന് മട്ടോക്ക് ജൂലി ഡയറി എന്ന ഒരു പുസ്തകം പുറത്തിറക്കി. തനിക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങൾക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തിയ അദ്ദേഹത്തിന് 20 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരത്തുകയായി കോടതി അനുവദിച്ചത്. എന്നാൽ ഈ പ്രശ്നങ്ങൾക്കും കോളിളക്കങ്ങൾക്കും ഒടുവിൽ 2014 തൊട്ട് ജൂലി മട്ടോക്കുനാഥിൻ്റെ ഒപ്പമില്ല. അവർ ആത്മീയ ജീവിതം തിരഞ്ഞെടുത്ത് മട്ടോക്കുനാഥിനെ ഉപേക്ഷിച്ചുപോയി. ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ ഒരു യഥാർത്ഥ ഗുരുവിനെ തേടിയുള്ള അവരുടെ യാത്രകൾ ചെന്നെത്തിയത് ഓഷോ ഗ്രാമത്തിലായിരുന്നു. അവിടെ ഇവരെ പലരും മുതലെടുത്തു. പ്രൊഫസർ അവരെ പലതവണ ജീവിതത്തിലേക്ക് തിരികെ വിളിച്ചുവെങ്കിലും അവർക്ക് മടങ്ങി വരാൻ കൂട്ടാക്കിയില്ല. കഴിഞ്ഞ ജന്മത്തിൽ തനിക്ക് പൂർത്തീകരിക്കാൻ കഴിയാതിരുന്ന അധ്യാത്മ ജീവിതം സമ്പൂർണമാക്കുകയാണ് തന്റെ ജീവിത ലക്ഷ്യമെന്നും അവർ പറഞ്ഞു. പാറ്റ്നയിലെ ശാസ്ത്രി നഗറിലുള്ള 3 ബെഡ്റൂം ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് കഴിയുന്ന 62-കാരനായ പ്രൊഫസർ ഇനി തന്റെ ജൂലിയുടെ മടങ്ങിവരവ് പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ ജൂലി ഒരു മനോരോഗിയായി അവശനിലയിലാണ് കഴിയുന്നത്. പലരുടെയും പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ടാണ് ജൂലി അവിടെ എത്തിയത്. തന്നെ ഉപേക്ഷിച്ച് അവൾ പോയെങ്കിലും മട്ടുക്കുന്നാഥ് അവിടെ താമസിച്ച് ജൂലിയെ ചികിത്സയ്ക്ക് വിധേയയാക്കി. അവർക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യാമെന്ന അവസ്ഥയിലായപ്പോൾ ഒരിക്കൽ കൂടി അവരെ അദ്ദേഹം തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു. എന്നാൽ ആ ക്ഷണം അവർ വീണ്ടും നിരസിച്ചു. താൻ ഇന്ത്യയിലേക്കില്ലെന്നും ജീവിതത്തിൽ തനിക്ക് ലൗകിക ജീവിതം ആഗ്രഹിക്കുന്നില്ല എന്നും അവർ ഉറച്ചു പറഞ്ഞു. 7-ാം കടലിനക്കരെ നിന്നും ജൂലിയിനി ഒരിക്കലും മടങ്ങി വരില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും പ്രൊഫസറുടെ മനസ്സ് തൻ്റെ പ്രണയിനിയും കാത്തിരിക്കുകയാണ്.